ഓം ശ്രീ ം ശ്രീഗണേശാരദ ഗുരുഭ്യോ നമ വംശീവിഭൂഷ്ടവനീര പീതാംബരാതരുണബിംബലാധാൻ സുന്ദര മുഖാധര ബിന്ദ്രാൻ കൃഷ്ണാൽ പരം കിട്ടം ന ജാനേ കൃഷ്ണത്വദീയ അദ്യൈവ മേ വിശദുമാനസ രാജഹംസ പ്രാണപ്രയാണ സമയേ കത കഹവാദപിത്തേ ഖണ്ഡാവോധനവിധോ സ്മരണം ഗുദസ്തത്തെ സച്ചിദാനന്ദയ വിഷിഹേതേ താപത്ര വിനാശായ ശ്രീകൃഷ്ണായ വയനുമാ ജന്മാധ്യസയതോന്മയാധിതരതാർത്ഥേ ഷഭസ്വരാഡേ തേനേ ബ്രഹ്മഹൃദായകവേ മുഹ്യന്തിയ സൂരയ തേജോ വരിമൃതായ ധാ വിനിമയോ എത്രസർഗോ മൃഷാ നമ്മം സ്വയ സദാ നിരസ്ഥകുഹകം സത്യം വരം ധീമഹി ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം നിമി നവയോഗി സംവാദത്തിലെ നവയോഗികളിലെ അന്തരീക്ഷൻ പ്രബുദ്ധൻ പിപ്പലായനൻ ആവിർഹോത്രൻ എന്നിവർ നൽകുന്ന മായാമുക്തി മാർഗമാണ് മൂന്നാം അധ്യായത്തിന്റെ വിഷയം പരസ്യ രാജോവാചിഷ്ണോ അഭിമോഹിനിയും മായാമേദി ദുഃമോ ഭഗവന്തോ ഭ്രുവന്തുനുപ്യേ യുഷന്യു വജോ ഹരികഥാമൃതം സംസാര താപനിർ നിസ്തപ്തോ മർത്യസ്താപേഷ നവയോഗികളുടെ ഉപദേശം തുടരുകയാണ് മഹാരാജാവ് നിമി ചോദിച്ചു മുനീന്ദ്രന്മാരെ മായാവികളെ കൂടി മോഹിപ്പിക്കുന്ന പരമപുരുഷനായ ഭഗവാന്റെ മായയെ കുറിച്ച് അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഹരികഥാമൃതമാകുന്ന നിങ്ങളുടെ വചനം സംസാര ദുഃഖമാകുന്ന രോഗത്തിന് അധീനരായി കഴിയുന്നവർക്കുള്ള സിദ്ധ ഔഷധമാണ് ഇത് എത്ര തന്നെ പാനം ചെയ്തിട്ടും എനിക്ക് തൃപ്തി വരുന്നില്ല അന്തരീക്ഷി ഭൂതാത്മാ മഹാഭൂതേമഹാഭുജ സസർജ ഉച്ചാവ സ്വമാത്രാത്മ പ്രസിദ്ധയെ ഏവം സൃഷ്ടാനി ഭൂതാനി പ്രവിഷ്ട പഞ്ചദാ गुणान् गुणान् पुणे അന്തരീക്ഷൻ എന്ന് യോഗി പറഞ്ഞു സർവഭൂതാത്മാവും ആദ്യനുമായ ഭഗവാൻ ആദ്യ കാലത്തിൽ പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട് ജീവജാലങ്ങളെ സൃഷ്ടിച്ചു അവയുടെ ഭോഗമ മോക്ഷങ്ങൾക്കു വേണ്ടിയായിരുന്നു ഭഗവാൻ ഇപ്രകാരമുള്ള സൃഷ്ടി നടത്തിയത് പിന്നെ ഭഗവാൻ സകല ജീവജാലങ്ങളിലും ജീവനായി അധിവസിച്ച് ജ്ഞാന കർമ്മ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അനുഭവിക്കുന്നു സനിമിത്താനി കർമാണികർമ്മു സനിമിത്താൻ തത്ത ഫലം തരം യഥം കർമ്മഗതീൻ ഗച്ഛൻ ബഹു അഭദ്രവഹാപുമാൻ സർഗ പ്രളയാ ജീവാത്മാവ് ശരീരമാണ് താൻ എന്നും ഇന്ദ്രിയങ്ങൾ കൊണ്ട് താൻ വിഷയങ്ങളെ ഭുജിക്കുന്നു എന്നും ഭ്രമിക്കുന്നു ജീവൻ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് വാസനാപ്രേരിതമായ നാനാ കർമ്മങ്ങൾ ചെയ്ത് സുഖ ദുഃഖങ്ങൾ അനുഭവിച്ച് സംസാരത്തിൽ ഭ്രമിച്ചു കഴിയുന്നു അതിദുഖങ്ങൾ ഉണ്ടാകുന്ന അതിദുഖങ്ങളെ ഉണ്ടാക്കുന്ന ഈ കർമ്മഗതിയെ പ്രാപിച്ച ജീവൻ ജനന മരണങ്ങളാകുന്ന ചക്രത്തിലൂടെ പ്രളയാവസാനം വരെയും കറങ്ങിക്കൊണ്ടിരിക്കുന്നുലവ ആസം ദ്രവ്യ ഗുണാത്മകം അനാദിനന്ദനക്കാലോഹി അവ്യക്തയാവകർഷതി ശതവർഷാ ഹി അനാവൃഷ്ടിർഭവിഷ്യതി ഉൽഭൂമി തത്കാലോപചിത ഉഷ്ണാർക്കോലോകം ത്രീൻ പ്രതപിഷ്യതി തപിഷ്യതി പാതാളതലഭ്യ സംഘർഷ മുഖാനല ദഹൻ വിശ്വ പ്രളയകാലത്ത് സ്തൂല സൂക്ഷ്മ രൂപങ്ങളോട് കൂടിയ ഈ ജഗത്തിനെ ആദി അന്തമില്ലാത്ത കാലം അവ്യക്തതയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു അക്കാലത്ത് നൂറ് സംവത്സരം ഭൂമിയിൽ വൃഷ്ടി ഉണ്ടായിരിക്കുകയില്ല സൂര്യൻ തന്റെ തൻ്റെ രശ്മികളെ കൊണ്ട് ലോകങ്ങളെയും തപിപ്പിക്കും പാതാളത്തിൽ വസിക്കുന്ന ആദിശേഷൻ്റെ മുഖത്തു നിന്നും ഉത്ഭവിച്ചതായ അഗ്നി വായുവിനാൽ പ്രേരിതമായി നാലു ദിക്കിലും വ്യാപിച്ച് സർവ്വതിനേയും ദഹിപ്പിക്കും സാംകോ മേഘഗണോ വർഷീസ്മാശതം സമാധാരാഭിർഹിഹസ്താഭിർ ലിയതേ സല്ലേ വിരാട് തോ വിരാജമുൽസൃജ്യ വൈരാജപുരുഷോ നൃപ അവ്യക്തം വിശദേ സുഷ്മം നിരന്ധനയുവാൻ അതിനുശേഷം ആനയുടെ തുമ്പിക്കൈയിൽ നിന്നെന്നപോലെ ഒരു നൂറ്റാണ്ട് മുഴുവൻ പെമാരി ചൊരിയും അപ്പോൾ ബ്രഹ്മമാകെത്തന്നെ ജലത്തിൽ താഴ്ന്നു പോകും വിറക് കത്തിത്തീർന്നാൽ അഗ്നി എന്ന പോലെ വിരാട് പുരുഷൻ തൻ്റെ ബ്രഹ്മാണ്ട രൂപത്തെ ഉപേക്ഷിച്ച് സൂക്ഷ്മമായ അവ്യക്തത്തിൽ ലയി വിലയം പ്രാപിക്കും വായുനാഹൃതന്ധാഭൂസേ സലിലം തൃതരസം ജ്യോതിഷായോപകൽപതേ കൃതരൂപം തുതമസ്സാ വായുസ്പർശോ അവകാശേനീയ സ്വഭാവ ഗുണമായ ഗന്ധം മുഴുവൻ വായുവിനാൽ ഹരിക്കപ്പെടും അപ്പോൾ ഭൂമി ജലമായിത്തീരും ജലത്തിൻ്റെ സ്വഭാവഗുണമായ രസം മുഴുവൻ ഹരിക്കപ്പെട്ട ജലം അഗ്നിയായിത്തീരും ഇരുട്ട് ഹരിക്കപ്പെട്ട തേജസ് എന്ന സ്വഭാവഗുണത്തോടു കൂടിയ അഗ്നി വായുവിൽ ലയിക്കും വായുവിൻ്റെ സ്പർശ ഗുണം ആകാശം ഹരിക്കും അങ്ങനെ വായു ആകാശത്തിൽ ലയിക്കും കാലാത്മാവിനാൽ ശബ്ദം എന്ന ഗുണം ഹരിക്കപ്പെട്ട ആകാശം അഹങ്കാരത്തിൽ ലയിക്കും കാലാത്മനാഹൃതഗുണം നബ ആത്മനി ലീയതേ ഇന്ദ്രിയണി മനോബുദ്ധി സഹ വൈകാരിക നൃപ പ്രവിശന്തി അഹങ്കാരം സഗുണേർ അഹമാത്മനി യഷാ മായാ ഭഗവത സർഗസ്ഥിത്യന്ധകാരിണി ത്രിവർണവർണിതാസ്മാഭിംയോതച്ഛസി ബുദ്ധിയും ഇന്ദ്രിയങ്ങളും രാജസ അഹങ്കാരത്തിലും മനസ്സും ദേവന്മാരും സാത്വിക അഹങ്കാരത്തിലും ലയിക്കുന്നു പിന്നെ അഹങ്കാരതത്വം മഹത്തത്വത്തിൽ ലയിക്കുന്നു എപ്രകാരമാണോ പഞ്ചമഹാഭൂതങ്ങൾ ഉത്ഭവിച്ചത് അതേ പ്രകാരം തന്നെ അവ അപ്രത്യക്ഷവുമാകുന്നു സൃഷ്ടി സ്ഥിതി ഹേതുവും ത്രിഗുണാത്മകവുമായ ഭഗവാന്റെ മായയെക്കുറിച്ച് ഞാൻ അങ്ങക്ക് വർണ്ണിച്ചു തന്നിരിക്കുന്നു ഇനി എന്താണ് ഭഗവാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് രാജോവാചേശ്വരീ മായം ദുസ്തരം അകൃതാത്മഭി തരഞ്ചസ്തുല സ്ഥൂലധിയോ മഹർഷ ഇതമുച്ചതാം നിമിതം ചോദിച്ചു മുനീശ്വരന്മാരെ സാധാരണക്കാർക്ക് തരണം ചെയ്യാൻ പ്രയാസമായ ഈ ഭഗവത്മായേ ദേഹ ആത്മബുദ്ധിയോടു കൂടിയവർ എങ്ങനെയാണ് തരണം ചെയ്യുക പ്രബുദ്ധ ഉവാച കർമ്മ്യരഭമാണാനം ദുഃഖഹത്യ സുഖായ ച പശു പാകവിപര്യാസം മിഥുനീചാരി നിത്യാർത്തിന വിത്തേന ദുർഭേനാത്മമൃത്യുന ഗൃഹ അപത്യാപ്ത പശുഭീക പ്രീതി സാധിതേ ചലേം ലോകം വരം വിദ്യ നശ്വരം കർമ്മനിർമ്മിതം സതുലയാതിശയധ്വംസം യഥാണ്ടത്തിന തസ്മാത് ഗുരു പ്രപദ്ധേദിജാസു ശ്രേയുത്താബ് പരേജ നിർണം ശാബ നിഷം ബ്രഹ്മണ്ുപം ആശ്രയം തധ തത്ര ഭാഗവതധർമാൻ ശിഷ്യേത് ഗുർവാത്മ ദൈവതമാവൃത്യാഷ്യേത് ആത്മാത്മദോഹരി ആദോ ദയാ പ്രശ്രയശ്ച ീം പ്രബുദ്ധൻ എന്ന യോഗി പറഞ്ഞു മനുഷ്യർ ശാന്തിക്കും സുഖപ്രാപ്തിക്കും വേണ്ടി കൊണ്ട് ദാമ്പത്യത്തെ സ്വീകരിക്കുന്നു എന്നാൽ അതിൻ്റെ ഫലമോ വിപരീതവുമാണ് നശ്വരവും ദുഃഖകരവുമായ ഗൃഹം ധനം പുത്രൻ ബന്ധുക്കൾ ഭൂമി പശു മുതലായവയിലൊക്കെ എന്ത് സുഖമാണ് ഇരിക്കുന്നത് കർമ്മം കൊണ്ട് സിദ്ധമാകുന്ന സ്വർഗലോകം മുതലായവയും നശ്വരങ്ങൾ തന്നെയാണ് പോലെ സ്വർഗലോകത്തിലും അസൂയ മത്സര്യം സ്പർദ്ധ ഭയം മുതലായവയൊക്കെ കാണുന്നില്ലേ അതുകൊണ്ട് ഉത്തമ ശ്രേയസിനെ കാക്ഷിക്കുന്നവൻ വേദജ്ഞനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവിനെ ശരണം പ്രാപിക്കണം ഗുരുവിനെ ദൈവവും ആത്മാവുമായി കണ്ട് സേവിക്കുക പിന്നെ ഭഗവാൻ പ്രീതനായി തീരുന്നതിനുള്ള ഭാഗതധർമ്മത്തെ പഠിക്കുക മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് മുക്തമാക്കുക ഗൃഹാദികളിലുള്ള ഗൃഹാദികളിലുള്ള ആസക്തി വെടിഞ്ഞ് സജ്ജന സംഗമം ചെയ്യണം ജീവജാലങ്ങളിൽ കാരുണ്യം മൈത്രി വിനയം തുടങ്ങിയവ വെച്ചു പുലർത്തണം തപസ്തി ച മൗനം സ്വാധ്യായമാർജവം ബ്രഹ്മചര്യമഹിംസാചം ദന്തസയോർത്മേശ്വരാന്വീക്ഷാ കൈവല്യം അനികേതാം വിവിധ ചീരവസനം സന്തോഷം യന കെയചേത് ശ്രദ്ധാ ഭഗവതേ ശാസ്ത്രേ അനിന് അന്യത്ര ദണ്ഡം ച സത്യം ദശമ സത്യം ശമതമോ അപ്പം ശ്രവണം കീർത്തനം ധ്യാനം കീർത്തരേരത്ഭുതകർമ്മ ച തദർേ അഖിലധേം ഇഷ്ടം ദന്ദഭോജ്തം വൃത്ത് യാത്മന പ്രിം ദാരാൻ സുതാൻ ഗൃഹാൻ പ്രാണാന് യറ്റ് പരസ്മൈ നിവേദനം എന്നു മനുഷ്യേഷു ചോഹൃദം പരിചരയാൻ ച ഉഭയത്ര മഹൽസു നൃഷു സാധുഷ പരസ്പനുഗതം പാവനം ഭഗവത്യശ മിഥോരതിർതസ്തുഷ്ടിവൃത്തി ആത്മന സ്മരന്ദ സ്മര സ്മരന്ത സ്മരയന്ദശ്ചോ അഖൌകഹരം ഹരിം ഭക് സംതയാ ഭി പുളകാന്തനം ക്വചിത് രുദന്തി അച്ഛതചിന്തയാചിത് ഹസതി നന്ദി വദന്തി അലൗകികൃത്യന്തി ഗായശീലയന്ജം തൃഷ്ണീപരമേ നിവൃത്ത ഇതി ധർമാൻ ശിഷ്യൻ നാരായണ പരോമായ നാരായണപരോമായാമസ്തരതി ദുസ്തരാ തപസ് ആർജവം തിദിക്ഷ ശൗചം സുഖ ദുഃഖങ്ങളാകുന്ന ദന്തങ്ങളിൽ സമത്വം സ്വാധ്യായം അഹിംസ ബ്രഹ്മചര്യം സർവ്വതിലും ഈശ്വരൻ ദർശിക്കുക ഏകാന്തവാസം വൽക്കലധാരണം കൊണ്ട് തൃപ്തനാകുക ധർമ്മശാസ്ത്രങ്ങളിൽ ശ്രദ്ധ അന്യശാസ്ത്രങ്ങളിൽ അനിന്ദ മനസ്സിന്റെയും വാക്കിന്റെയും കർമ്മത്തിന്റെയും ദമനം സത്യം ദമം ശമം ഭഗവാന്റെ അവതാരാദി കർമ്മങ്ങളെ കീർത്തിക്കുക ശ്രവണം മനനം സർവ്വവും ഭഗവാന് സമർപ്പണമായി ചെയ്യുക യാഗം ദാനം വ്രതം മന്ത്രം ഭാര്യ പുത്രാദികളെ ഭഗവാനായിക്കൊണ്ട് സമർപ്പിക്കുക ഭഗവത് ഭക്തന്മാരിൽ മൈത്രി സകല ചരാചരങ്ങളിലും മർത്തിരിലും വിശേഷിച്ച് സജ്ജനങ്ങളിൽ ആദരവ് തുടങ്ങിയവയെല്ലാം അഭ്യസിക്കണം ഭക്തരോടൊത്ത് ഭഗവാന്റെ ചരിതങ്ങൾ കഥിക്കുക അന്യോന്യ പ്രീതി പ്രസന്നത ആത്മദുഖ നിവൃത്തി മുതലായവയെല്ലാം ശീലിച്ചു കഴിയുക ഇപ്രകാരമുള്ള ശീലവും ഭഗവാനെക്കുറിച്ചുള്ള നിരന്തര സ്മരണവും സ്മരിപ്പിക്കലും കൊണ്ട് പരാഭക്തി ഭക്തിയാൽ പുളക ഗാത്രനാകുന്നു അലൗകികരായിത്തീരുന്ന ചിലർ ഭക്തിയിൽ മുഴുകി ചിരിക്കുകയോ കരയുകയോ പുലമ്പുകയോ പാടുകയോ നൃത്തം ചെയ്യുകയോ അരിലീലകൾ അഭിനയിക്കുകയോ ചെയ്യും ചിലപ്പോൾ നിർവൃതിയിൽ മുഴുകി മൗനം ഭജിച്ചിരിക്കും ഇപ്രകാരം ഭാഗവത ധർമ്മത്തെ ശീലിക്കുന്ന മനുഷ്യർ മായാസാഗരത്തെ വളരെ വേഗത്തിൽ തരണം ചെയ്യും രാജോവാച നാരായണാഭിധാന ബ്രഹ്മണ പരമാത്മന നിഷ്ഠാം അർഹതനോ യൂയം ഹിം ബ്രഹ്മൈത്തമ നിമി ചോദിച്ചു മുനിമാരെ നാരായണൻ എന്ന പേരോടു കൂടിയ ബ്രഹ്മത്തിന്റെ സ്വരൂപം എപ്രകാരമാണ് ബ്രഹ്മജ്ഞരായ നിങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞു തരേണമേം പിൽഭവ പ്രളയഹേതുഹേതുരത്നജാഗരസുഷുക്തിഷു സത്ബ്സ്േഹേന്ദ്രിയ അസുഹൃദയാ ചരന്തിയേന സഞ്ജീവിതേ പരം നരേന്ദ്ര നേതന്മനോ വിശദിവാകുദ ചക്ഷുരാത്മാണേന്ദ്രിഥാനുഷ ശാബ്ദോ വിബോധക നിഷേധതയാൽ മതുമൂലം അർത്ഥോക്തം ആഹ നിഷേധ സിദ്ധി പലായനൻ എന്ന യോഗി പറഞ്ഞു സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ കാരണവും സ്വയം ത്തിന് സ്വയത്തിനായിട്ട് വേറെ ഒരു കാരണവുമില്ലാത്തവനും ജാഗ്രത സ്വപ്ന സുഷുപ്തി ആളുകളുടെ സാക്ഷിയും എന്നാൽ ഇവയോടൊന്നും ബന്ധമില്ലാത്ത തുരീയ അവസ്ഥ തന്നെയായിരിക്കുന്നവനും ദേഹം ഇന്ദ്രിയങ്ങൾ ഹൃദയം പ്രാണങ്ങൾ മുതലായവയുടെ വ്യാപാരങ്ങൾ നടത്തുന്നവനും ആയ പരൻ തത്വമാണ് ഭഗവാൻ നാരായണന്റെ സ്വരൂപം അഗ്നിയുടെ സ് അഗ്നിയെ പ്രശോഭിപ്പിക്കാത്തതുപോലെ മനസ്സ് പ്രാണൻ ഇന്ദ്രിയങ്ങൾ ബുദ്ധി നേത്രം മുതലായവയൊന്നും ഈ പരമാത്മാവിനെ ദർശിക്കാൻ സാധ്യമല്ല വേദങ്ങൾ തങ്ങളുടെ കാരണമായിരിക്കുന്ന ഈ പരബ്രഹ്മത്തെ ന ഇതി ന ഇതി ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ് ബോധിപ്പിക്കുന്നു ഈ നിഷേധത്തിന് അപ്പുറത്ത് യാതൊന്നുണ്ടോ അത് തന്നെയാണ് ആ പരബ്രഹ്മം സത്വം രജസ്തമ ഏകമാതോ സൂത്രം ജീവം മഹാനഹമിതിയോരു ശക്തി ബ്രഹ്മൈവ ഭാതി സദ സച്ചതയോ പരം യഥ ആദിയിൽ സൃഷ്ടിസമയത്ത് ഏകമായ ബ്രഹ്മം തന്നെയാണ് ത്രിഗുണാത്മകമായ പ്രധാനം അഥവാ തത്ത് രജ തമോ ഗുണങ്ങളുടെ ഗുണങ്ങളുടെ ഒന്നിച്ചുള്ള അവസ്ഥയായത് അതിൽ നിന്ന് ക്രിയാശക്തി എന്ന സൂത്രാത്മാവ് പ്രകടമായി ആ ശക്തി ജ്ഞാനത്തോടു കൂടി ചേർന്ന് മഹ അതേ ശക്തി പിന്നീട് ജീവന്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായ അഹം തത്വമായി സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും താമസ അഹങ്കാരത്തിൽ നിന്ന് പൃഥ്വി ആദി പഞ്ചഭൂതങ്ങളും അവിടെ സമ്മേളന നിമിത്തമായി ഉണ്ടാകുന്ന വികാര ഭേദങ്ങളായ സുഖ ദുഃഖാദികളാകുന്ന ഫലങ്ങളാകുന്ന രൂപത്തോടുകൂടി നാനാവിധമായി വിളങ്ങുന്നത് ഈ ബ്രഹ്മം തന്നെയാണ് എന്ന തത്വത്തെ മനസ്സിലാക്കണം ന ആത്മാജാന ക്ഷീയത വ്യവിചാരിണാ ഹി സർവത്ര ശ്വത് അനപായുപലബ്ധി മാത്രം പ്രാണോ ബലേന വികൽപിതം സത് അണ്ഡേഷു പേഷിഷു തരുഷു അന് അവിശ്ചിതേഷു പ്രാണോ ഹി ജീവമുപതി തത്ര തന്നെ യ്രിയഗണേ അഹ്മി അഹ്മി ചൂർത്തെ കുടസ്ഥ ആശയമൃദേ തദനുസ്മൃതി ആത്മാവിന് ജനനമോ മരണമോ വൃദ്ധിയോ ക്ഷയമോ ഒന്നും തന്നെ ഇല്ല അത് കേവലം സാക്ഷി മാത്രമാണ് ആത്മാവ് ജ്ഞാനീകസ്വരൂപ സ്വരൂപവും സർവത്ര എല്ലായ്പ്പോഴും വ്യാപിച്ചിരിക്കുന്നതും ആദ്യന്ത ഹീനവും പ്രാണന തുല്യം എല്ലാത്തിനെയും എല്ലാറ്റിൻ്റെയും ചൈതന്യത്തിന് കാരണവുമായിരിക്കുന്നതാണ് ഭേദങ്ങൾ എല്ലാം തന്നെ ഇന്ദ്രിയങ്ങളാൽ കൽപ്പിതങ്ങളാണ് എപ്രകാരമാണോ പ്രാണൻ ചതുർവിധ സൃഷ്ടികളായ ജരായുജങ്ങൾ സ്വേതജങ്ങൾ ഉദ്ബീജങ്ങൾ അണ്ടജങ്ങൾ മുതലായവയിൽ ജീവനെ അനുഗമിക്കുന്നത് അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളും അഹങ്കാരവും ചേഷ്ടിക്കാത്ത സുശുദ്ധി അവസ്ഥയിലും കൂടസ്ഥനും നിർവികാരനുമായ ആത്മാവ് യാതൊരു അന്യാശ്രയവും കൂടാതെ നിലനിൽക്കുന്നു ഭക്ത ചേതോമലാനി വിധമേ ഗുണകർമ്മജാനി തസ്മിൻ വിശുദ്ധ ഉപലഭ്യതാത്മതത്വം സാക്ഷായത അമല ദൃശ്യോ സവിതൃപ്രകാശ ഭഗവാന്റെ ചരണാബുജ സേവ കൊണ്ട് വരുന്ന ഭക്തി നിമിത്തമായി ത്രിഗുണാത്മകങ്ങളായ സത്തരച്ച തമോ ഗുണകർമ്മജന്യമായ ഗുണകർമ്മങ്ങളെ മനോമല ഗുണകർമ്മങ്ങളാൽ മനോമലം നീങ്ങിപ്പോകുന്നു നിരോഗിയായ നേത്രങ്ങളെ കൊണ്ട് സൂര്യപ്രകാശം എന്ന പോലെ അപ്പോൾ ശുദ്ധമായ ഹൃദയത്തിൽ പരമാത്മതത്വത്തെ ദർശിക്കാൻ സാധിക്കുന്നു രാജോവാച കർമ്മയോഗം വദതനാ പുരുഷോ വാരുഷോയ സംസ്കൃതാശു കർമാണി വിന്ദതേ പരം പ്രശ്നം ഋഷീൻ പൂർവം പിതുരന്തികേ അപൃഛംഭ്രുവൻ ബ്രഹ്മണ പുത്ര താരണമുച്ചതാം നിമി ചോദിച്ചു മുനിമാരെ ഏതൊന്നുകൊണ്ടാണോ മർത്യൻ പാപമുക്തനായി നിഷ്കാമകർമ്മത്തെ പ്രാപിക്കുന്നത് ആ കർമ്മയോഗത്തെ ഉപദേശിച്ചു തരേണമേ ഇതേ ചോദ്യം ഞാൻ പണ്ട് പിതൃസന്നിധിയിൽ വെച്ച് സനകാതിമുനിമാരോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ അവർ അതിന് ഉത്തരം പറയുകയുണ്ടായില്ല അതിൻ്റെ കാരണവും പറഞ്ഞു തരയണമേ ആവിർഹോദോ വേദസ്യ ച തത്ര ഈശ്വരാത്മത്വാഹ്യന്തി സൂരയ ആവിർഹോത്രൻ എന്ന് ഹൃ യോഗി പറഞ്ഞു ഹേ രാജൻ വേദം കർമ്മത്തെ കർമ്മം അകർമ്മം വികർമ്മം എന്നിങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നു വേദവാക്യങ്ങൾ ലൗകികങ്ങളല്ല അവലൗകികങ്ങളാണ് അതുകൊണ്ട് അലൗകികവും പരമാത്മാവിൻ്റെ വചനങ്ങളുമായ വേദത്തിൽ വിദ്വാൻമാർ കൂടി മോഹിച്ചു പോകുന്നു പരോക്ഷവാദോ വേദോയം ബാലാനാം അനുശാസനം കർമ്മ മോക്ഷായ കർമാണി വിധത്തെ ഹി അഗതം യഥ പരോക്ഷവാദമായ വേദം അഥവാ തുറന്ന് പറയാതെ മറ്റൊരു തരത്തിൽ പറയുന്ന സ്വഭാവത്തെയാണ് പരോക്ഷവാദം എന്നറിയപ്പെടുന്നത് അജ്ഞാനികളായ മർത്യരെ ശരിയായ ഉപദേശ ഉപദേശം നൽകാൻ വേണ്ടിയുള്ളതാണ് ഇവ വേദത്തിൽ കർമ്മത്തെ ഉപദേശിച്ചിരിക്കുന്നത് കർമ്മ മോക്ഷത്തിനു വേണ്ടി മാത്രമാണ് അജിതേന്ദ്രിയോ മൃത്യുമുപേ ഇന്ദ്രിയ ജയ ഇന്ദ്രിയ ജയമില്ലാത്തവനും ആത്മസ്വരൂപത്തെ അറിയാത്തവനുമായ പുരുഷൻ വേദോക്തകർമ്മങ്ങളെ ആചരി ആചരിക്കാതിരിക്കുകയാണെങ്കിൽ അത് വികർമ്മമായിത്തീരുന്നു ആ അധർമ്മത്തിൻ്റെ ഫലമായി അവൻ എല്ലായ്പ്പോഴും മൃത്യുവിനെ പ്രാപിക്കുന്നു എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിച്ചാൽ മോക്ഷപ്രാപ്തി നേടാം എന്ന വിചാരം ശരിയല്ല എന്നാണ് പറയുന്നത് കർമ്മ മോക്ഷമെന്നാൽ കർമ്മം ചെയ്യാതിരിക്കലല്ല കർമ്മഫലങ്ങളെ ഭഗവത് സമർപ്പണമായി ചെയ്യലാണ് വേദോക്തമേവ കുർവാണോ നിസംഗോ അർപ്പിതമീശ്വരേ നൈഷ്കർമ്മ്യലവജേ സിദ്ധ്യം രോചനാർത്ഥലശ്രുതി യ ആശുഹൃദയഗ്രന്ഥി നിർജിഹീർഷു പരാത്മന ഇതിനോപചരേ ദേവം തന്ത്രോക്തേന ചേശവം വിഷയാസക്തി കൂടാതെ വേദോക്തകർമ്മങ്ങളെ ഈശ്വരാർപ്പിതമായി അനുഷ്ഠിക്കുന്നവൻ നൈഷ്കർമ്മ്യത്തെ പ്രാപിക്കുന്നു വേദോക്ത കർമ്മങ്ങളുടെ പ്രയോജനം പറഞ്ഞിരിക്കുന്നത് സത്കർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ എന്നും എൻ്റേതെന്നുമുള്ള ഹൃദയഗ്രന്ഥിയെ വേഗത്തിൽ ഛേദിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്ത്രോക്തമാർഗം അനുസരിച്ചും ഭഗവാനെ പൂജിക്കണം ലബ്ധാനുഗ്രഹാചാര്യ തേന സന്ദർശിതാഗമ മഹാപുരുഷം അഭ്യർജൻ മൂർത്യാഭി മതയാത്മന ശുചി സമുഖമാസീന പ്രാണ സംയമനാധിപി പിണ്ടം വിശോദ്യക്ഷോ അർച്ച ഹരി അർച്ചോ ഹൃദയ ചാപീയഥോപചാരകക്ഷി ആത്മലിംഗാ നിഷ്പയക്ഷസനം പദ്യുപകമാ ഹൃദാതിസോ മൂലമന്ത്രേണ ചാർച്ചേത് ഗുരുവിന്റെ അനുഗ്രഹവും മന്ത്രജ്ഞാനവും സിദ്ധിച്ച ശേഷം മനുഷ്യർ തനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു വിഗ്രഹത്തിൽ ഭഗവാനെ സങ്കല്പിച്ച് പൂജിക്കണം ആദ്യമായി സ്നാനം മുതലായവ കൊണ്ട് ഭാഗ്യശുദ്ധി വരുത്തണം പിന്നെ ബിംബത്തിന്റെ മുമ്പിൽ ചെന്ന് ശുദ്ധ ശ്രദ്ധയോടുകൂടി പ്രാണായാമം ചെയ്ത് നാഡീശുദ്ധി വരുത്തണം സാധകൻ ഇരിക്കുന്ന സ്ഥലം സ്വശരീരം ബിംബം പൂജാദ്രവ്യങ്ങൾ മുതലായവയെ പ്രോക്ഷിക്കുക അഥവാ ശുദ്ധി ചെയ്യുക പിന്നെ ഭഗവാനെ സ്വഹൃദയത്തിലും ബിംബത്തിലും ദർശിച്ച് വിധിപോലെ അർച്ചിക്കുക പാദ്യം അർഖ്യം മുതലായവ സമീപത്തു തന്നെ സംഭരിച്ചു വെക്കണം പിന്നെ ഹൃദയാദിന്യാസത്തോടു കൂടി മൂലമന്ത്രം ചൊല്ലി ഏകാഗ്രചിത്തനായി അവ അർച്ചയ് താന്തമൂർത്തി ആചനീയാസോ വിഭൂഷണേ ഗന്ധമാലക്ഷതോപഹാരകേ സാങ്കം സംഭോജ്യ വിധിവ നമേ ഹരിം പാദ്യം ആർഘ്യം ആചമനീയം സ്നാനം വസ്ത്രം ആഭരണം ഗന്ധം പുഷ്പം അക്ഷതം മാല ധൂപം ദീപം നൈവേദ്യം മുതലായവ മൂലമന്ത്രത്തോടുകൂടി നൽകണം ഇതിനുശേഷം ഭഗവാന്റെ പാർഷദന്മാരെയും സാങ്കോവാംഗത്തെയും അർച്ചിക്കണം ഇതിനുശേഷം ഭക്തിയോടുകൂടി സ്തുതിക്കുകയും സാഷ്ടാംഗം നമസ്കരിക്കുകയും ചെയ്യണം ആത്മാനം തന്മയന്ധ്യയന്മൂർത്തി സംഭൂജയേ ധരെ ശേഷാമാധായ ശിരസ സ്വധാനി ഉദ്ധ സത്കൃതം ഏവർക്കോയാദോ അതിജി അതിഥോ ഹൃദയേ ജയ യ യജതീശ്വരമാത്മാനം അജരാ മുച്ചതേ ഹി സ ഭഗവാൻ തന്നിൽ വസിക്കുന്നതായി സങ്കല്പിച്ച് ഭഗവത് ബിംബത്തെ നന്നായി അർച്ചന ചെയ്യുക പിന്നെ പ്രസാദത്തെ ശിരസിൽ ചാർത്തി ഭഗവാനെ സ്വഹൃദയത്തിലോ ബിംബത്തിലോ ലയിപ്പിച്ച് പൂജ സമാപിപ്പിക്കുക ഇതുപോലെ അഗ്നി ജലം സൂര്യൻ അതിഥി സ്വഹൃദയം മുതലായവയിലും സർവാത്മാവായ ഭഗവാനെ സങ്കല്പിച്ച് പൂജിക്കാവുന്നതാണ് ഇപ്രകാരമുള്ള പൂജ കൊണ്ട് മർത്യൻ വളരെ വേഗത്തിൽ മുക്തനായിത്തീരുന്നു ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീമദ്ഭാഗവതെ മഹാപുരാണെ പാര സംഗീതായ ദശമസ്കന്ധേ ബ്രഹ്മകർമാതി നിരൂപണം നമ തൃതീയോധ്യാചാ മനസേന്ദ്രിർവ്യാത്മന പ്രകൃതി സ്വഭാവം കരോമി അദ്യ സകലം പരസ്മീ നാരായണായേതി യു